ദിനം പ്രതി ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും ലോകം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്ത് മനുഷ്യൻ്റെ ദൃഷ്ടിയിൽപ്പെടാത്ത സ്ഥലങ്ങൾ വളരെ കുറവ് തന്നെയാണ്. എന്തിന് ഇല്ലെന്ന് തന്നെ പറയാം. വർഷങ്ങളുടെ ഗവേഷണങ്ങളും പഠനങ്ങളും അനുഭവങ്ങൾ കൊണ്ടും മനുഷ്യൻ തന്നെ ഈ ലോകത്തെ പോകാൻ പറ്റുന്നതും പോകാൻ പറ്റാത്തതുമായ സ്ഥലങ്ങളായി തിരിച്ചു വച്ചിട്ടുണ്ട്. മനുഷ്യൻ തന്നെ മറ്റുള്ളവരെ കയറ്റാതെ വെച്ചിരിക്കുന്ന സീക്രട്ടായ സ്ഥലങ്ങളുമുണ്ട്. അങ്ങനെ ലോകത്തിലെ മനുഷ്യന് പ്രവേശന അനുമതി ഇല്ലാത്ത 5 സ്ഥലങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം. ഈ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. നമ്പർ 5, പോവേൽ ഗിയ. വെനീസിൻ്റെയും ലിഡോയുടെയും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ദ്വീപാണ് പോവേൽ ഗിയ. ഈ ലോകത്ത് മനുഷ്യന് പ്രവേശനാനുമതി ഇല്ലാത്ത സ്ഥലങ്ങളിലൊന്നാണിത്. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1300s തുടങ്ങി 1800s വരെ നീണ്ടുനിന്ന പ്ലേഗ് എന്ന മഹാമാരിയെക്കുറിച്ച് നമ്മൾക്കറിയില്ലേ? ഏതാണ്ട് 25 കോടിയിലധികം ആളുകളുടെ ജീവൻ ഇത്രയും കാലം കൊണ്ടെടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ മഹാമാരിയായിരുന്നു അത്. ഈ പ്ലേഗ് ബാധിച്ചവരെ ക്വാറന്റൈൻ ചെയ്ത സ്ഥലമാണത്. 1,600,000+ ആളുകളുടെ അവസാന നിമിഷം ഇവിടെ തന്നെയായിരുന്നു. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് പൊവേൽഗിയയിലെ ദ്വീപിലെ മണ്ണിൻ്റെ പാതിയും ആളുകളുടെ അവശിഷ്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് കുറച്ച് നാളൊരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് നടന്നിരുന്നു. പക്ഷേ ഉടനെ തന്നെ അതും പൂട്ടി. എന്നിട്ട് അവിടേക്ക് ആളുകൾ വരുന്നത് പൂർണ്ണമായും തടഞ്ഞു. പ്ലേഗിൻ്റെ അംശങ്ങൾ അവിടെ ഇന്നും ഉള്ളതുകൊണ്ടാണെന്നും അല്ല, അത്രയും ആളുകളെ അവിടെ കുഴിച്ചിട്ടിരിക്കുന്നത് കൊണ്ടുമാണ് ആരെയും അവിടേക്ക് കയറ്റിവിടാത്തതെന്നും പറയപ്പെടുന്നു. നമ്പർ 4, ഏരിയ 51. ലോകത്തിലെ നിഗൂഢത നിറഞ്ഞ സ്ഥലങ്ങളിലൊന്നാണ് അമേരിക്കയിലെ ഈ ഏരിയ 51. അവിടെ എന്ത് നടക്കുന്നുവെന്ന് അവർക്കൊഴികെ മറ്റാർക്കും വ്യക്തമായി അറിയില്ല. അമേരിക്കയിൽ ആളുകൾക്ക് പ്രവേശനമില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ ഒന്ന് മാത്രമാണ് ഏരിയ 51. പക്ഷേ ഇത്രയും നിഗൂഢത നിറഞ്ഞു നിൽക്കുന്നത് അവിടെ മാത്രമാണ്. അവരിൽ തന്നെ പലരും പറയുന്നത് ഇവിടെയാണ് ഒരു സ്പേസ്ഷിപ്പ് തകർന്നു വീണതെന്നാണ്. അതായത് അന്യഗ്രഹങ്ങളിൽ ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന ഏലിയൻസുകളുടെ വാഹനത്തെയാണ് ഈ സ്പേസ്ഷിപ്പ് എന്ന് വിളിക്കുന്നത്. അതിവിടെ തകർന്നു വീണു. അതിനെക്കുറിച്ച് പഠനം നടത്താനും മറ്റുമൊക്കെയാണ് ആളുകളെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാത്തതെന്നാണ് അവർ പറയുന്നത്. വേറൊരു കൂട്ടം പറയുന്നത് മെക്സിക്കോയിലെ റോസ്വേലിലും തകർന്നു വീണ സ്പേസ് ഷിപ്പിനെ കുറിച്ച് പഠിക്കാനും കൂടിയാണ് ഇവരിത് ഐസൊലേറ്റ് ആക്കിയിരിക്കുന്നതെന്നാണ്. നമ്പർ 3, ബംഗ ഫോർട്ട്. ജയ്പൂരിൻ്റെയും രാജസ്ഥാൻ്റെയും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു ഫോർട്ടാണ് ബംഗ ഫോർട്ട്. 1573 അവിടുത്തെ രാജാക്കന്മാർ നിർമ്മിച്ചതാണ് ഈ ഒരു ഫോർട്ട്. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രേതാലയമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഈ ഒരു ഫോർട്ട് നിർമ്മിച്ചതിനു ശേഷം ആ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ആ രാജ്യത്ത് ഉണ്ടായിരുന്നവരെല്ലാം പല വഴിക്ക് പോയി. ആരുടെ ശാപം കിട്ടി നശിച്ചതാണ് ഇതെന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ഒരു മനുഷ്യനെയും ഈ സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കുകയില്ല. ഈ സ്ഥലം ശപിക്കപ്പെട്ടതും പ്രേതങ്ങളുള്ളതുമാണെന്നാണ് നമ്മുടെ ഗവൺമെൻറ് പോലും പറയുന്നത്. ഇന്നും രാത്രികാലങ്ങളിൽ അവിടെ വളരെ വിചിത്രമായ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പണ്ടുകാലങ്ങളിൽ രാത്രിയിൽ ഇവിടേക്ക് ആരും തന്നെ വരികയില്ലായിരുന്നു. എന്നാൽ ഇന്ന് പലരും രാത്രികാലങ്ങളിൽ ഈ ഫോർട്ടിൽ കയറി താമസിക്കുന്നതിൻ്റെ യൂട്യൂബ് വീഡിയോസ് ലഭ്യമാണ്. പക്ഷേ ലീഗലി രാത്രികാലങ്ങളിൽ ബംഗ ഫോർട്ടിൽ പോകുന്നത് കർശനമായി നിരോധിച്ചിരിക്കുകയാണ് നമ്മുടെ ഗവൺമെൻറ്. നമ്പർ 2, സ്വാൽബാർഡ് ഗ്ലോബൽ സീഡ് വോൾട്ട്. നോർവേയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ദ ഡൂംസ്ഡേ വോൾട്ട് എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. നിങ്ങളിത് ചിലപ്പോൾ ആദ്യമായി കാണുകയായിരിക്കുമല്ലേ. എന്നാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്കെല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്. നമ്മുടെ എക്കോസിസ്റ്റത്തെ ബാധിക്കുന്ന രീതിയിലാണല്ലോ നമ്മൾ ഇന്ന് എന്തും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രകൃതിയുടെ ബാലൻസ് തെറ്റിയാൽ അത് വലിയൊരു നാശത്തിലേ വന്ന് നിൽക്കും. എന്നാൽ അതിനൊരു മുൻകരുതലായിട്ടാണ് ഈ ഗ്ലോബൽ സീഡ് വോൾട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയാണ് 10 കോടി വിവിധ തരം വിത്തുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലം. അതായത് പെട്ടെന്ന് എന്തെങ്കിലും നമ്മുടെ പ്രകൃതിക്ക് സംഭവിച്ചാൽ അതിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ തുടങ്ങിയ ഒരു പ്രോജക്റ്റാണിത്. എക്കോസിസ്റ്റത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രശ്നത്തിൽ നിന്നും ഇതൊരു പരിധിവരെ നമ്മളെ രക്ഷിക്കാൻ സഹായിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. 2008 ഇത് ആരംഭിച്ചത്. അടുത്ത 200 വർഷം വരെ ഇത് നിലനിൽക്കും. കൂടാതെ എക്സ്പ്ലോഷനുകളിൽ നിന്നോ ഭൂമി കുലുക്കമോ ഒന്നും തന്നെ ഇതിനെ ബാധിക്കുകയില്ല. നമ്മുടെ ഇന്ത്യയിൽ നിന്നും അവിടേക്ക് വിത്തുകൾ അയച്ചിട്ടുണ്ട്. നമ്പർ 1, കൊക്കക്കോള വോൾട്ട്. ലോകപ്രസിദ്ധമായ കൊക്കക്കോള കമ്പനിയെക്കുറിച്ച് അറിയാത്തവരുണ്ടോ? എന്തിന്, നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും കുടിച്ചിട്ടുണ്ടാവില്ലേ കൊക്കക്കോള ഡ്രിങ്ക്? എന്നാൽ ഈ ലോകത്തിലെ വളരെ കുറച്ച് പേർക്കല്ലാണ്ട് വേറെ ആർക്കും പ്രവേശനമില്ലാത്തൊരു സ്ഥലമാണ് കൊക്കക്കോള വോൾട്ട്. കൊക്കക്കോളയുടെ സീക്രട്ടുകൾ അവർ ആ വോൾട്ടിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്.
ആർക്കും അവിടേക്ക് പ്രവേശനമില്ല. സീക്രട്ടുകൾ എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല കേട്ടോ, അവരുടെ കൊക്കക്കോളയുടെ ഫോർമുല, അതായത് കൊക്കക്കോള എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ ഫോർമുലയാണ് അവർ വളരെ സുരക്ഷിതമായി വെച്ചിരിക്കുന്നത്. 1886 ജോൺ പെമ്പർട്ടൺ തുടങ്ങിയ കമ്പനിയാണിത്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇന്നും ഇത് ഉണ്ടാക്കാനുള്ള ഫോർമുല അറിയുകയുള്ളൂ. കുറച്ച് നാളുകൾ ആ ഫോർമുല അവർ ന്യൂയോർക്കിലെ ബാങ്കിൽ സൂക്ഷിച്ചു, എന്നിട്ട് അറ്റ്ലാന്റയിലെ ഒരു ട്രസ്റ്റ് കമ്പനിയിലും ഇതയച്ചു. അവസാനമാണ് ഇത് സൂക്ഷിക്കാനായി മാത്രം ഇവർ ഈ ഒരു വോൾട്ട് ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇന്നും ഇതിനകത്ത് കയറാൻ സാധിക്കുകയുള്ളൂ.